ദേ നമ്മുടെ ക്യാരറ്റ് ലോലിപോപ്പ് തിന്നണ മുയലാണ്ട്ത്. കമാൺ കമാൺ, ഫുഡ് റെഡി. ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും ഫുഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഏ മച്ചന്മാരെ, അപ്പൊ നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് ഒരു സാധനത്തിന്റെ വാങ്ങാനാണ്. എന്ത് സാധനം പ്രവേണേ? മൊയല്ല. മൊയല്ല? എന്ത് മൊയല്ല? വെള്ള മൊയല്ല. എന്തിനാണ്? എന്താണ്? എന്താണ്? ഇവിടെ ഓടിക്കാൻ ഉദ്ദേശിച്ചത് വളർത്താനുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ചധികം വാങ്ങിക്കണ്ടേ പ്രവണേ? ഏകദേശം എന്തോരം വേണം? ഏകദേശം 20 വെള്ള മൊയലല്ലേ? വെള്ള മൊയലാണ് നമ്മളിന്ന് വാങ്ങാൻ പോകുന്നേ. അപ്പൊ ഇത് നമ്മളുടെ ഈ ഒരു പുൽത്തകിടിയിലൊക്കെ ഇട്ട് നമുക്ക് ഓടിച്ച് കളിച്ച് നല്ല അടിപൊളി കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് അവന്മാരെ സെറ്റപ്പ് ആക്കി എടുക്കണം. അപ്പൊ നമ്മള് ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊയല വാങ്ങാന്ന് പറഞ്ഞതാണ് അല്ലേ പ്രവണേ? അതന്നെ. അപ്പൊ നമ്മുടെ വണ്ടി എടുത്ത് ഇറങ്ങിയാലോ? പോലെ മൊയലിന്റെ ആയിട്ട് പെട്ടി വേണ്ടേ? പെട്ടി വേണം. പെട്ടിയൊക്കെ സെറ്റാക്ക്. അപ്പൊ മച്ചന്മാരെ, നമ്മളിന്ന് അപ്പൊ നമ്മളിതേ മൊയല വാങ്ങാൻ ഇറങ്ങാൻ പോവാട്ടാ. മച്ചന്മാരെ, ഇപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മിക്കവാറും നമ്മുടെ വീഡിയോസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതാണ്. മെയിൻ ആയിട്ട് അൺബോക്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് വാങ്ങുമ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ പൈസ കൊടുത്ത് ഓൺലൈനിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പൈസയിൽ കുറച്ച് പൈസ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ഇങ്ങോട്ട് തരുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ക്യാഷ് കരോ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ക്യാഷ് കരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്യാഷ് ബാക്ക് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. രത്തൻ ഡാറ്റയാണ് ഇത് ഫണ്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ 1500-ലധികം വെബ്സൈറ്റുകൾ ഉണ്ട്. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അജിയോ, സ്വിഗ്ഗി തുടങ്ങിയ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട്. ക്യാഷ് കരോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 30% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. ക്യാഷ് കരോ എന്ന് നമുക്ക് ലഭിക്കുന്നത് റിയൽ ക്യാഷ് ആണ്. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ ആമസോൺ വൗച്ചർ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്യാഷ് കരോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ്. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം M4Tech 25 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്ത ഇൻസ്റ്റന്റ് ആയിട്ട് 25 രൂപ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ക്യാഷ് കരോ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഓറഞ്ച് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ കയറി പോയി നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് നേരെ പേയ്മെന്റ് നടത്താം. ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ബാക്ക് മൈ ഏണിംഗ് സെക്ഷനിലേക്ക് വന്ന് കിടക്കും. അവിടെ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അതുപോലെ തന്നെ ആമസോൺ വൗച്ചർ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ടും പറ്റും. ക്യാഷ് കരോ ആപ്ലിക്കേഷൻ ഗിവ് അവേ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനായിട്ട് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കയറി നേരെ M4Tech 25 എന്ന് പറയുന്ന ആ ഒരു കോഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൽ ചെറിയൊരു ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ചെറിയൊരു പർച്ചേസോ നടത്താം. ക്യാൻസൽ ചെയ്ത് നമ്മുടെ ഓർഡർ. ഇവിടെ ലക്കി വിന്നർക്ക് ബ്ലൂടൂത്ത് സ്പീക്കറും അതുപോലെ തന്നെ 10 പേർക്ക് 200 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ ആണ് കിട്ടുന്നത്. അപ്പൊ മച്ചന്മാരെ, ക്യാഷ് ബാക്ക് തരുന്ന ക്യാഷ് കരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മച്ചന്മാരെ, നമുക്ക് നേരെ നമ്മുടെ മൊബൈലിൽ വാങ്ങിക്കാൻ വിടാം. മച്ചന്മാരെ, അങ്ങനെ നമ്മൾ ഇത് ഇറങ്ങാൻ പോവാണ്. അപ്പൊ നമ്മുടെ വണ്ടിയിലേക്ക് രണ്ട് പെട്ടി നമ്മൾ കയറ്റി വയ്ക്കുന്നുണ്ട്. ഇത് എന്തിനാ പറയണേ? മൊയലിലേക്കായിട്ടാണ്. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ പെട്ടി ഇല്ലെങ്കിലും നമ്മൾ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മള് പെട്ടിയും കയറ്റി ഇതേ അങ്ങോട്ട് പോവാൻ പോവാണ്. ഇത് എങ്ങനെ അടയ്ക്കുന്നു? അതിന്റെ ഫ്രണ്ടിൽ കയറ്റിക്കോ, ആ ഡോറ് തുറന്നിട്ട്. അപ്പൊ നമ്മളിതേ നമ്മുടെ മൊയലിനെ വാങ്ങാനുള്ള യാത്ര ഇതേ തുടങ്ങട്ട. എന്ത് മൊയലാണ് നിനക്ക് വേണ്ടേ? വെള്ള മൊയല്? വെള്ള മൊയലാ? കിട്ടൂലേ? വെള്ള മൊയല കിട്ടും. നമ്മള് വെള്ള മൊയലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ. നമ്മള് പോവാനായിട്ട് നോക്കുന്ന സ്ഥലത്ത് എന്തോരം മൊയലുണ്ടെന്നോ നമുക്ക് വലിയ പിടിയില്ലേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മള് പോകുന്നത് എക്കോൺ മീഡിയയിലെ സണ്ണിച്ചാന്റെ അടുത്താണ്. പുള്ളിക്കാരന്റെ എന്തോ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് മൊയലിനെ എടുക്കാൻ പോകുന്ന സ്ഥലത്ത്. അപ്പൊ അവിടെ ചെന്ന് സണ്ണിച്ചാനെ എടുത്തിട്ട് വേണം പോവാനായിട്ട്. നമ്മള് പോകുന്ന വഴിക്ക് ഒരു മച്ചാനെ കിട്ടിയിട്ടുണ്ട്. ഹലോ. ഹലോ, ഹായ്, പേരെന്താണ്? നമ്മുടെ വഴിയിൽ നിന്ന് കിട്ടിയത് കേട്ടാ. പഠിക്കണോ മച്ചാൻ? അപ്പോ നമ്മളിത് ആദ്യം പോകുന്നത് സണ്ണിച്ചാന്റെ വീട്ടിലേക്കാണ്. അതിനുശേഷം അവിടെ നിന്ന് സണ്ണിച്ചാനെ കൊണ്ടാണ് നമ്മള് മൊയലിനെ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ മച്ചാ, അപ്പൊ നമ്മുടെ പ്ലവിൻ മച്ചാന്റെ നമ്മളോട് യാത്ര പറഞ്ഞു പോവാണ്. അപ്പോ ഇനി ഇതേ നമ്മുടെ സണ്ണിച്ചാന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഹലോ, ഹായ്. ഹലോ, ഇതാരാന്ന് മനസ്സിലായ? സണ്ണി. ആണോ? അപ്പൊ ദേ നേരെ ഞാൻ വലത് കാലിച്ചെടുക്കുന്നത് കാനിലേക്കാണ്. അയ്യോ, അമ്മേ. ആണോ? ഭീകര. അപ്പൊ ദേ നമ്മള് ചായ കുടിച്ചിട്ടുണ്ട് പോകുന്നേ. ചായ കുടിക്കാണ്ട് വീട്ടിലെന്നാ നമ്മുടെ സണ്ണിച്ചേട്ടൻ പറയുന്നത്. നല്ല പിന്നെ കമോൺ. മയിൽ വാഹനം ദേ എത്തിയേക്കാട്ടാ. അപ്പൊ സണ്ണിച്ചന്റെ വീട്ടിലേക്കുള്ള വഴിയാണത്. നമ്മുടെ മൊയലിനെടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് കൊറേ ദൂരം ഉണ്ടോ? കൊറേ ദൂരം അല്ലേ, ഇവിടുന്ന് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ അല്ലേ? നമ്മുടെ സണ്ണിച്ചന്റെ വൈഫിന്റെ വൈഫിന്റെ വീട്ടിലാണ് കേട്ടോ നമ്മള് മൊയലിനെടുക്കാൻ പോകുന്നേ. വണ്ടി വിളക്കി എവിടെ? നമ്മുടെ ചിരിങ്ങ് വഴി അങ്ങോട്ട് തിരിക്കേണ്ടി വരും. സ്ഥലമാണ് പഠിക്കിട്ട് വരണം. എങ്ങനെയാണെന്ന് അറിയാം?
അപ്പൊ നമ്മുടെ സണ്ണി ചേട്ടനെയും വണ്ടിയിൽ എടുത്തിട്ട് നമ്മള് എവിടെ പോകുന്നത്? ഞാനെന്താ മോയലോ നേരെ പഴുക്കരക്ക് പോകാം. പഴുക്കര ഉണ്ട് പോകുന്നത്, പഴുക്കര പോയിട്ടാണ് നമ്മള് മോയിലെടുക്കുന്നത്. അപ്പൊ സണ്ണി ചേട്ടൻ വിട്ട് ഇനി ചായ ഒക്കെ കുടിച്ച് നമ്മളിത് ഇറങ്ങി ഇനിയിപ്പോ നേരെ പഴുക്കരക്കാണ് അല്ലെ ബ്രോണേ? പോവാം. എങ്ങോട്ട്? പഴുക്കര. പഴുക്കര, ഓക്കെ. പഴുക്കര ചെന്നിട്ടാണ് നമ്മുടെ മോയിലെടുക്കാൻ പോകുന്നത്. ഇതാണ് പഴുക്കര പള്ളി. ഈ പള്ളി കഴിഞ്ഞ് കുറച്ച് പോകണം. അപ്പൊ ഇതേ നമ്മള് മുയല് വാങ്ങാനുള്ള വഴിയിലേക്ക് കയറിയേക്കാണ് മച്ചാമാരെ. അപ്പൊ നമ്മൾ ഇതേ നമ്മുടെ മുയലിനെ വാങ്ങുന്ന സ്ഥലത്തേക്ക് എത്തിക്കാണ്. ഇതേ ഇവിടെയാണ് ട്ടോ വീട്. ഹായ്. അപ്പൊ നമ്മുടെ അപ്പച്ചനാണ് ഇവിടെ മുയലിന്റെ പരിപാടി ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ സണ്ണി ചേട്ടന്റെ ആരായിട്ട് വരും? ഡാഡി. വൈഫിന്റെ ഡാഡി. വൈഫിന്റെ ഡാഡി ആയിട്ട് വരും, ഫാദർ ആയിട്ട് വരും. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മള് മുയലെടുക്കുന്നത്. നമ്മുടെ മുയലൊക്കെ എവിടെ ഇരിക്കുന്നത്? ഓ, ഇവിടെ ഞാൻ കണ്ടില്ല കേട്ടോ ക്യാമറ. അടിപൊളി. നമ്മള് വാങ്ങാൻ വന്ന ആൾക്കാരൊക്കെ ദേ ഇവിടെ ഉണ്ട് കേട്ടാ. നല്ല വെള്ളം മുയൽ. ഇത് ആൽബിനാണോ? കണ്ണിന് ചുവന്നിട്ടുള്ള. ഹലോ. ഓക്കെ. പുല്ലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ. ഒരാൾ കേറി വന്നേക്കണം. കടിക്കോ ഒരു കിലോ? ചെറുതായിട്ട് കൈ വെച്ച് കൊടുത്താ ചെലപ്പൊന്ന് കൂടൊക്കെ മേലെ. ഞാൻ മോനും നിലക്ക് കയറാൻ ബുദ്ധിമുട്ടാവില്ല, അതുകൊണ്ട് താഴേക്ക് ഇറക്കിട്ടോ. ഇവര് ഫുൾ ടൈം ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കൂട്ടാ. നോക്കി, ഫുൾ ടൈം ഫുഡ് കൊടുക്കണമല്ലോ, എന്നാലേ പെട്ടെന്ന് ഇങ്ങനെ സെറ്റ് ആവുള്ളൂ. അതിന് നമ്മള് കൊടുത്താലേ കഴിക്കുള്ളൂ, കൊടുത്തില്ലെങ്കിൽ കഴിക്കലുണ്ടാവില്ല. എല്ലാ പുല്ലുകളും തിന്നുള്ളൂ. എന്ത് പുല്ലും കഴിച്ചോളൂ അല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇത്രയധികം പുല്ലൊക്കെ ഒരു ദിവസം കഴിക്കും? അതായത് കണക്കനുസരിച്ച് 100 ഗ്രാം പുല്ല് പറയാ. അപ്പൊ ഇവർക്ക് എത്ര പുല്ല് കൊടുത്താൽ അത്രയും നമുക്ക് പ്രോഫിറ്റ്. 100 ഗ്രാം പറഞ്ഞ കിലോ കണക്കിന് പുല്ലാലേ അടിച്ച് മുകളിലേക്ക് കയറാൻ നല്ല മറങ്ങണ്ട. മുള്ള് ഇനി ഉണ്ടല്ലേ? നോക്കിയ ഇവിടെ പുല്ലെടുത്ത് വെച്ചാൽ നോക്കിയ കാടി ഉണ്ട് ഇവിടെ. ദേ ഇവിടത്തെ മുയലിനെ കൊടുക്കാനുള്ള ഫുഡ് ആട്ടോ ഇത്. നമ്മുടെ എന്താ പറയാ, ഗോതമ്പ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഗോതമ്പ് വേവിച്ച ഗോതമ്പല്ലേ ഇത്? അല്ലല്ല, ഗോതമ്പ് വേവിക്കാത്ത ഗോതമ്പ്. വെള്ളത്തിലിട്ട ഗോതമ്പ്. വെറുതെ ഗോതമ്പ് കൊടുക്കാതെ അവർ തിന്നിട്ടോ. നമ്മള് കടന്നു വാങ്ങുന്ന ഗോതമ്പ് ഉണ്ടല്ലോ, അതിന്റെ ഒപ്പം എന്താ തവിടാ മിക്സ് ചെയ്തിരിക്കുന്നത്? ചോളത്തവിട്. ചോളത്തവിട് മിക്സ് ചെയ്തേക്കുന്ന പകുതി വേവിച്ചതുണ്ട്, ചോളത്തുണ്ട്, ചോളമാവ്, എന്തൊക്കെ എല്ലാം ചേർന്ന ഒരു സമീകൃത ആഹാരമാണ്. അപ്പൊ നമ്മുടെ കുറച്ച് മുയലിനെ താഴെ കണ്ടുള്ളൂ, ബാക്കി മുയലൊക്കെ ഇരിക്കുന്നത് മുകളിലാണ്. അവിടെ ചെന്നിട്ടാണ് നമ്മുടെ ബാക്കി മുയലിനെ നമ്മള് കാണാൻ പോകുന്നത് കേട്ടാ. ചേട്ടൻ എത്ര പണിയുണ്ട്? നമ്മള് മുകളിലേക്ക് എത്തിയേക്കാട്ടാ. ആ താഴെ കണ്ടത് കുഞ്ഞന്മാരാണെങ്കി ഇവിടെ നോക്കി നല്ല വലിയ മുയലുകളാ. ഈ ഒരു ഗേജിന്റെ ഉള്ളിൽ നോക്കി, ഇവരൊക്കെ പാരന്റ്സ് ആണോ അതിന്റെ? ഇതിന്റെ പേരെന്താ ഇവരുടെ ഒക്കെ? മീൻസ് ഗ്രേ ജയന്റ്. അടിപൊളി ഗ്രേ ജയന്റ് ആട്ടെ കാണുന്നേ. ഇത് മെയിലാണ്, ഈ ഗേജിൽ കാണുന്നതൊക്കെ മെയിലാണ്. ഇതിന്റെ മുകളിലാട്ട പുല്ലിട്ട് കൊടുക്കുന്നത് കണ്ട, കൂടിന്റെ മുകളിലാണ് പുല്ലിട്ട് കൊടുക്കുന്നത്. എല്ലാ പുല്ലുകളും കഴിച്ചോട്ടെ. നമ്മള് ഇപ്പൊ കൃഷ്ണോട്ട് പുഴയിലൊക്കെ ഒഴിവ് പറഞ്ഞാൽ പുല്ലുണ്ടല്ലോ, അതും കഴിച്ചോളൂ അല്ലേ? ആ, അതേ കുഞ്ഞുങ്ങളെ കാട്ടിയാ. നമ്മുടെ മുയലിന്റെ കുഞ്ഞുങ്ങളായിട്ട് കാണിച്ചല്ലേ. അടിപൊളി കുഞ്ഞന്മാര് ഇങ്ങനെ. ഇത് എത്ര പ്രായവരോട്? അത് ഇപ്പൊ 8-9 ദിവസമായി. 9 ദിവസം അല്ലേ? അത് കണ്ണ് തുറക്കുന്നുള്ളൂ. അടിപൊളി. കണ്ടില്ലേ നീ മുലക്കന്നെ? ഈ കുഞ്ഞന്മാരായി, നല്ല കുഞ്ഞന്മാരാ. 2 ദിവസമായിട്ടുള്ളൂ കേട്ടാ. ഇവരൊക്കെ ഫുഡ് കഴിച്ച് ഒരു എന്താ പറയാ, കാലത്ത് തന്നെ കൊടുക്കുമല്ലേ ഫുഡ്? സമയാവുന്നുള്ളൂ അല്ലെ കൊടുക്കാൻ. ഇവിടെ ഇങ്ങനെ വ്യാപിച്ച് കിടക്ക കേട്ടാ. നമ്മള് അടിപൊളി. ഒരു പണിയെടുക്കാണ്ട് ജീവിക്കാല്ലേ. ഇവിടുന്ന് സെയിലുണ്ടോ പുറത്തേക്ക്? കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ പുറത്തുനിന്ന് ആളുകൾ വാങ്ങിക്കാൻ വന്നാ കൊടുക്കും പിന്നെ. അപ്പൊ ഇതേ മുയലിന് ആവശ്യമുള്ളവർക്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ മുയലിനെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് തപ്പിയാ. അതെ, ഒരു കുഞ്ഞ് അവിടെ നിക്കാണ്. നമ്മള് പറഞ്ഞ ആ ഒരു ടൈപ്പ് കണ്ട കുഞ്ഞൻ നല്ല ചോന്ന കണ്ണായിട്ട്. ഇവര് വേറെ വർഗോ? ആ, ഒരു പ്രത്യേകത ഉണ്ടല്ലോ കാണുമ്പോ.
അപ്പൊ നീ നമ്മളുടെ താഴ്ത്തെടുത്തിട്ട് ഇറന്ന കുഞ്ഞുങ്ങളില്ലേ, അത് നമ്മള് വരുന്നു പറഞ്ഞിട്ട് കേറാൻ ബുദ്ധിമുട്ടായിരിക്കും വിചാരിച്ചിട്ട് അവിടേക്ക് ആക്കിയതണ്ട താഴേക്ക്. അപ്പൊ ഇത് ഇവിടെ തപ്പിക്കഴിഞ്ഞപ്പോ ഒരാളിവിടെ കിട്ടിയിട്ടുണ്ട്, ആ ഒരു ടൈപ്പിൽ കണ്ട നമുക്ക് വേണ്ട വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം ഉണ്ടാവും? ആറേഴ് ദിവസം. ആറേഴ് ദിവസമായിട്ടുള്ളൂ അല്ലേ? അടിപൊളി. കണ്ണ് തുറന്ന് തുറന്നിട്ടില്ല, തുറന്നിട്ടില്ല, തുറന്നു വരുന്നേ ഉള്ളൂ കേട്ടാ. അടിപൊളി. ആയി, എന്തൊക്കെ വിട്ടാ നോക്കി ഇവിടെ. അതായത് മുയലുകളുടെ എണ്ണം കുറവാണെങ്കിൽ, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന എണ്ണം കുറവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും അല്ലേ? അതായത് നല്ല ആരോഗ്യം ഉണ്ടാവും. അപ്പോ എണ്ണം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളരില്ല, എണ്ണം കുറവാണെങ്കിൽ നല്ല വളർച്ചയായിരിക്കും, കൂടുതൽ പാലൊക്കെ കിട്ടുമല്ലോ. പക്ഷെ അവര് നമ്മള് വാങ്ങാൻ വന്നത് വൈറ്റ് കളർ ആണെങ്കിലും ഇവിടെ കണ്ടപ്പോ കൂട്ടത്തിൽ ഒരു രാജാവ് വേണ്ടേ, അപ്പൊ നമ്മള് ബ്ലാക്കിന് ഒരെണ്ണത്തിന് എടുക്കാട്ടാ. നോക്കി നമ്മുടെ എന്താ പറയാ, 10-20 വെള്ളമുയലിന്റെ ഇടയിൽ കൂട്ടത്തിലെ രാജാവായിട്ട് നിക്കാൻ പറ്റിയ ആളെ നോക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അവനൊരു പേരിടണ്ടേ, എത്ര വേണേ പേരെന്തിടും? പറ രാജാവിന് പേര് വേണം. നല്ലൊരു പേരിട്. നീ പറയുന്ന പേരിടും. പ്രവീൺ ഇപ്പൊ എന്ത് പേര് പറയുന്നോ ആ പേരിടും നമ്മള്. ഞാൻ പേര് പറയാനുള്ളത് പറ നല്ല പേര് കേട്ടോ. നീ പറ ഒരു പേര് വിളിക്കുന്നേ. ഞാൻ വിളിക്കാൻ പറ ഞാൻ പിന്നെ വിളിച്ചോളാം. പേര് പറ. നമ്മുടെ മോയലിന്റെ സാമ്രാജ്യത്തിൽ കൂട്ടത്തിലെ രാജാവ് അത്. പേരിട് പേര് വിളിച്ചു. ഇനി പറഞ്ഞിട്ട് വരില്ല. ടിൻഡു ടിൻഡു ടിൻഡു. അപ്പൊ പേര് വിളി നടന്നേക്കാണ് കേട്ടോ. കൂട്ടത്തിലെ രാജാവ് മോയൽ രാജ്യത്തെ, മോയൽ സാമ്രാജ്യത്തിലെ രാജാവ് ശ്രീ ടിൻഡു. അപ്പൊ നമ്മുടെ ടിൻഡുവിനെ കൂടി നമ്മള് കൊണ്ടുപോണ്ട് കേട്ടോ. അടിപൊളി ടിൻഡുമണി. അപ്പോ ഒരു രാജ്യത്തിലെ പ്രജകളുമായി രാജാവുമായി. അപ്പൊ നമ്മളുടെ മുയലിനെയൊക്കെ നമ്മൾ ഇനി പാക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പെട്ടിയില്ലേ, അതിലാണ്ട് ഇട്ട് കൊണ്ടുപോകുന്നത്. രണ്ടും സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ ആദ്യം നമ്മുടെ ഓരോരുത്തന്മാരെ ഇനി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വലിയ മുയലിട്ട നോക്കി ഇങ്ങനെ എടുക്കുമ്പോ തഴുവീഴല്ലേ. കണ്ട 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 നമ്മുടെ പെട്ടിയിലേക്ക് ആക്കിയിട്ട് ഇപ്പൊ വലുതിനെ ഉണ്ട് നമ്മൾ ഈ പെട്ടിയിലേക്ക് ഇടുന്നത്. നമ്മുടെ പിടിക്ക് രാജാവ് ഭയങ്കര കലിപ്പിലാട്ടാ. അത് ഒരേ കളറായോണ്ട് ചെലപ്പോ മനസ്സിലാവില്ല മൊയലിനെയും. രാജാവ് രാജാവിനെ പ്രജകളുടെ ഇടയിലേക്ക് ഇത് ഇറക്കി വിട്ടേക്കാട്ടാ. നോക്കി അവൻ മാത്രം ഹായ് മച്ചവരങ്ങനെ നമ്മളുടെ മുയലിനെയൊക്കെ നമ്മളിതേ വണ്ടിയിൽ കയറ്റി പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇതേ നമ്മുടെ അപ്പച്ചനോടും അമ്മച്ചനോടും അതുപോലെ തന്നെ നമ്മുടെ സണ്ണിച്ചനോടൊക്കെ യാത്ര പറഞ്ഞു പോവാണ്. ഇവിടെ വേറൊരു ആളോട് ഉണ്ടിട്ട് ഹായ് ഇതാരാ. ആ വലിയ പേരാലോ. അപ്പൊ ഇതേ നമ്മള് ഇറങ്ങാട്ടെ. നമ്മുടെ മുയലൂട്ടന്മാരൊക്കെ അതിന്റെ ഉള്ളിലാണ്. എത്രയും പെട്ടെന്ന് അവരെ സേഫ് ആയിട്ട് വീട്ടിലേക്ക് എത്തിക്കണം. സണ്ണി ചേട്ടാ പോവാ നമുക്ക്. അപ്പൊ ഇതേ പോവാണ്. പിന്നെ പിന്നെ ഒന്നുകൂടി യാത്ര. ഇവിടെ വണ്ടി എടുക്ക് പോവാ. അപ്പൊ ശരി ഇനി പോകുന്ന വഴി മച്ചാമാരെ. അപ്പൊ നമ്മളുടെ സണ്ണിച്ചേന്റെ വീടെത്തി. സണ്ണിച്ചേനെ വിട്ടിട്ട് നമ്മളിനി പോവാണ്. സണ്ണിച്ചേട്ടാ താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വേണ്ട മുയലിനെ സംഘടിപ്പിച്ച് തന്ന സണ്ണിച്ചേട്ടന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിത് യാത്രയാവാണ്. അപ്പോ സണ്ണിച്ചേന്റെ ചാനലിന്റെ പേര് മറക്കണ്ട, ഒരു റിയൽ ലൈഫ്. ഒരു റിയൽ ലൈഫ് ഫാമിലി വ്ളോഗിംഗ് ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ നമുക്കിത് യാത്ര തുടരാം. അപ്പൊ സണ്ണിച്ചേനോട് യാത്രയും പറഞ്ഞ് ടാറ്റ ബൈ ബൈ. അപ്പൊ ഇതേ നമ്മള് ഇനി നേരെ എവിടേക്കാ? അപ്പൊ നമ്മളിത് നമ്മുടെ മുയലൂട്ടന്മാർക്ക് കൊടുക്കാനുള്ള ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ ഇന്ന് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് കുറച്ച് അടിപൊളി ഫുഡ് കൊടുക്കാൻ വിചാരിച്ചു. അപ്പൊ ഇതേ നമ്മുടെ പച്ചക്കറി കടയിൽ ക്യാരറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതൊക്കെ കഴിക്കുന്നു തോന്നുന്നു നമ്മുടെ ക്യാബേജ് ആണിത്. ക്യാബേജ് ഒക്കെ കഴിക്കും. അപ്പൊ നമുക്ക് ക്യാരറ്റും നമ്മുടെ ബീൻസും അതുപോലെ തന്നെ ക്യാബേജ് കൊടുക്കാം. പിന്നെ ഒരു 3 കിലോ ക്യാരറ്റ്, 1 കിലോ ബീൻസ്, പിന്നെ ഒരു 2 ക്യാബേജ്. അപ്പൊ ഇതേ നമ്മുടെ ക്യാരറ്റ് നല്ല ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. മുയലിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പൊതുവെ ക്യാരറ്റ്. അപ്പൊ നമുക്ക് തൽക്കാലം കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോ ഈ പച്ചക്കറിയാണ് ഇന്ന് കൊടുത്തു നോക്കാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് കൂടെ പുല്ലും അതുപോലെ തന്നെ പെല്ലറ്റ് ഒക്കെ വാങ്ങിച്ച് സെറ്റ് ആക്കണം. പിന്നെ നമുക്കിനി വാങ്ങിക്കാനുള്ളത് നമ്മുടെ മുയലിന് തീറ്റ കൊടുക്കുന്ന തീറ്റയും വെള്ളം കൊടുക്കുന്ന വെള്ളമല്ല വെള്ളം തീറ്റ വെള്ളം കൊടുക്കുന്ന പാത്രം നമുക്ക് വാങ്ങിക്കണം. ഇപ്പൊ ഇത്രയും ഐറ്റം ഇന്നത്തേക്കുള്ളതായിട്ടുണ്ടാവും വിചാരിക്കാണ്ട. മച്ചന്മാരെ അങ്ങനെ നമ്മളുടെ മുയലൂട്ടന്മാരെയൊക്കെ നമ്മളിതേ വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കണ്ട. അപ്പൊ കുഞ്ഞന്മാരെയൊക്കെ ഇതേ ഈ ഒരു ബോക്സിലാണ് ഇരിക്കുന്നത്. നോക്കി ഈ പിന്നെ വലുതൊക്കെ ഇതേ ഇവിടുത്തെ ബോക്സിലാണുള്ളത്. മുയലിനെ കൊണ്ടുവന്നു പറഞ്ഞപ്പോ തന്നെ പിള്ളേരെ കൂടി വന്നോട്ടെ. കണ്ട പിടിച്ചോ
നിലത്ത് വെച്ചോ അതെ. അപ്പൊ നമ്മുടെ കുഞ്ഞന്മാരും മുയലുമാരൊക്കെ നമ്മള് പുറത്തേക്ക് എടുക്കാണ്ട. കുഞ്ഞന്മാരെ കാണാനുണ്ട് നല്ല ഭംഗി. നമ്മൾ ഇച്ചിരി വലിപ്പം വെച്ച് കഴിയുമ്പോൾ ചെവിയൊക്കെ ഒന്ന് മടങ്ങുന്നുണ്ട്. പേടിയാണോ? തൊട്ടുവയ്ക്കുക. ഇതേ നമ്മുടെ കുഞ്ഞുമയിലിട്ട, കുഞ്ഞുമയിലാണിത്. ആ ചേട്ടൻ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു കേട്ടാ, രണ്ട് ചെവിയുമേം ചേർത്തിട്ട് ഇങ്ങനെ പിടിച്ച പൊക്കാനാ പറഞ്ഞു. കണ്ടാ അടിപൊളി. ഇനി ഇതാരാന്ന് അറിയോ നിങ്ങക്ക്? അതെ, ടിൻഡു രാജാവ്. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ രാജാവ്. പേര് ടിൻഡു രാജാവ്. അയ്യോ ടിൻഡു രാജാവേ, ടിൻഡു രാജാവ് ഉണ്ടാ. ഇതാണ് നമ്മുടെ ടിൻഡു രാജാവ്. ഈ കൂട്ടത്തിനെ മൊത്തം ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിക്കാൻ പോകുന്നത് ടിൻഡു രാജാവിൻ്റെ അടുത്താണ്. ടിൻഡു രാജാവിനെ തൊട്ട് നോക്കിയേ, നല്ല സോഫ്റ്റ് അല്ലേ ടിൻഡു രാജാവ്. ഇതാണ് നമ്മുടെ ടിൻഡുമോൻ രാജാവ്. ടിൻഡുമോൻ രാജാവാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വി ഐ പി ട്ടാ. വി ഐ പി വെള്ളത്തിൽ ചാടല്ലേ പോയി. അപ്പൊ ഇത് നമ്മുടെ മൊയിലൂട്ടന്മാരെ കൂടെ ഇറക്കി വിട്ടേക്കട്ടോ എല്ലാവരും. അവിടെ ജലബി ബീൻസ് കൊടുത്ത് ബീൻസ് തിന്നു തുടങ്ങിട്ടോ അവിടെ. കണ്ടാ അതേ നമ്മുടെ മൊയിലൂട്ടൻ്റെ ബീൻസ് തന്നെ കേട്ടോ. ബീൻസ് നല്ല ഇഷ്ടമായി തോന്നുന്നു. അങ്ങനെ നമ്മുടെ മൊയിലൂട്ടന്മാർക്കുള്ള ഫുഡ് ഇവിടെ റെഡി ആക്കിയേക്കാണ്. ഒരാൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. വേഗമാ വേഗമാ ഫുഡ് റെഡി ആണ് ഇവിടെ. ഹായ് കബേജ് റെഡി, കബേജ് റെഡി. ബീൻസ് കഴിക്കണോക്കാൻ. നമ്മുടെ മൊയിലൂട്ടന്മാരുതെ വെള്ളം കുടിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുകുളത്തിൻ്റെ അടുത്ത് വന്നേക്കാണ്. കുറെ പേര് പുല്ല് തിന്നുന്ന തിരക്കിലാട്ടാ. അതായത് നമ്മുടെ പുൽത്തകിടിയിൽ നല്ല കുഞ്ഞു കുഞ്ഞു നാമ്പ് പുല്ലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ കുറച്ച് പേര് ഞെട്ടിത്തെറിച്ച് ഓടുന്നു. അതെ നമ്മുടെ രാജാവ് ഇവിടെ എന്തോ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കണ്ട ആ കുഞ്ഞന്മാർ പുല്ലിനാണ് പ്രത്യേക ഭംഗിയാട്ടാ. എല്ലാവരും അവരവരുടേതായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുപേര് ഭക്ഷണം കഴിച്ച് ആ ഒരു ക്ഷീണത്തിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. കുറച്ചുപേര് പുല്ല് പിന്നെയും തിന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. ഇതേ നമ്മുടെ കൂട്ടുകാരത്തേക്ക് കളിക്കാൻ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. ഇതേ നമ്മുടെ ക്യാരറ്റ് ലോലി പോപ്പ് തിന്നാണ് മുയലാണിട്ടത്. എങ്ങനെയുണ്ട് ലോലി പോപ്പ്, ടേസ്റ്റ് ഉണ്ടാ? ദേ രണ്ട് കാലിൽ നിന്നൊക്കെ ഉണ്ടാവും കഴിക്കണേ. ആയ് 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 നമ്മുടെ മൊയിലൂട്ടന്മാർക്കതെ നമ്മുടെ ക്യാരറ്റ് ലോലിപ്പോപ്പ് ഒക്കെ നല്ല ഇഷ്ടമായി. ഇങ്ങനെ കാര്യക്കാരി നിൽക്കുകയാണ്. അതുപോലെ നമ്മുടെ ബീൻസ് ഇഷ്ടമായി, എല്ലാം ഇഷ്ടമായിട്ടാ. അതായത് വന്നപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ ഒരു പേടിയൊക്കെ മാറി കുട്ടികളുടെ കയ്യിലിരുന്ന് ഫുഡ് കഴിച്ചു തുടങ്ങിയതേ. കണ്ടാ ഞാൻ പറഞ്ഞൊരു ക്യാരറ്റ് ലോലിപ്പോപ്പാണ് അവർക്ക് കൂടുതൽ ഇഷ്ടമായത്. നല്ല ടേസ്റ്റാണല്ലോ, നല്ല എന്താ പറയുക പേടിയൊക്കെ മാറി. മച്ചന്മാരെ ഇപ്പോൾ നമ്മളുടെ മൊയിലൂട്ടന്മാരൊക്കെ അതെ നേരം ഒന്ന് ഇരുട്ടി കഴിഞ്ഞപ്പോൾ അതേ നല്ല ഇഷ്ടമായിട്ട് രണ്ടുപേരും വന്നതേ ക്യാബേജ് കഴിക്കുകയാണ്. അതുപോലെ തന്നെ ഇതേ ക്യാരറ്റ് കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരാൾ, പിന്നെ ഒരാൾ ഇതേ അവിടെ പുല്ല് തിന്നണോ. ഇതേ അവിടെ ഒരാൾ ലോലിപ്പോപ്പ് കഴിച്ചുകൊണ്ടിരിക്കണ നോക്കിയേ, ലോലിപ്പോപ്പ് ഉത്തേജകം കഴിച്ചുകൊണ്ടിരിക്കണ നോക്കിയേ. ഇനിയിപ്പോൾ വരെ നമുക്കിതേ പിടിച്ച് കയറ്റാൻ നേരമായിട്ടാ, കാരണം സമയം ഇത്ര വൈകി. ഇന്നിപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഒരു കൂട്ടിലിടുന്നേ, നാളെ നമ്മുടെ കൂടൊക്കെ സെറ്റായി വരും. അപ്പോൾ നമ്മുടെ കൂട്ടിലേക്ക് മാറ്റും. ഇവരെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മേത്തൊക്കെ ഇവർ ചെളിയാക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാറ്റി വേണം ഇടാനായിട്ട്. എല്ലാവരും നോക്കി നല്ല ആക്റ്റീവായിട്ട് ഇപ്പോൾ ഫുഡിനെ ഇറങ്ങിയേക്കാണ്ടാ, കാരണം നോക്കി എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയേക്കണവര്. അപ്പോൾ പക്ഷേ പറയാം നമ്മുടെ ഇന്നത്തെ ഈ മൊയിലൂട്ടന്മാരെ വാങ്ങി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേരിക്കണം. നമ്മുടെ മൊയിലൂട്ടന്മാർക്ക് നല്ല അടിപൊളി കൂടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ബ്ലോഗ് തുടങ്ങിയ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. മച്ചാമരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മൊയൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേരിക്കുന്നു. മാമാരെയൊക്കെ നമ്മളെടുത്ത് മാറ്റി നേരെ കൂട്ടിലേക്ക് ആക്കാനുള്ള സെറ്റപ്പാണ്. കൂട് നമുക്ക് നാളത്തേക്കാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ മൊയിലൂട്ടന്മാരൊക്കെ ഇനി കുറച്ച് 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 ശേഷം ഇങ്ങനെ വലുതായി വലുതായി പെട്ടെന്നല്ല അടിപൊളിയാവും. അത് കഴിയുമ്പോൾ ഞാൻ കാട്ടിത്തരാം. മച്ചാമരെ അപ്പോൾ നിങ്ങൾക്ക് മൊയലിനൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തേക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് മൊയൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ സണ്ണി ചേട്ടൻ്റെ ഒരു ചെറിയ വ്ലോഗിംഗ് ചാനലിൻ്റെ ലിങ്കും വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൺലൈൻ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാക്ക് തരാം, അടിപൊളി ക്യാഷ് ബാക്ക് തരണം. ക്യാഷ് കരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.